ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് ഡ്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂരജാണ്. അപ്പോൾ കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. സാധാരണ പ്രസൻറ്റേഷനാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാറ്. അപ്പോൾ ഇന്ന് വന്നത് നമ്മുടെ പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലും ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 10K മുതൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1,000,000 രൂപ വരെ ആക്കുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. അത് ഏകദേശം ഒരു 40% വരെ നമുക്ക് റിട്ടേൺസ് കിട്ടി. ഏത് എനിക്ക് തോന്നുന്നു ഒരു 7 മാസത്തോളം എടുത്തെന്ന് തോന്നുന്നു 40% വരെ ഗെയിൻ കിട്ടാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ പോരായ്മകളൊക്കെ കണ്ടതിൻ്റെ പേരിൽ അത് നിർത്തി വച്ചേക്കായിരുന്നു. അപ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് നല്ലൊരു പ്രോജക്റ്റായിട്ട് ഇതുപോലെ വലിയ ബാധ്യതകളില്ലാതെ ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് ഇത്രയും ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 1,00,000 രൂപയായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മളതിൻ്റെ സ്റ്റോക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് കുറേ ഡൗട്ടുകളുണ്ട്. അത് ആദ്യം തന്നെ ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ഡൗട്ട്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യണം. ഞാനൊരിക്കലും ട്രേഡ് ചെയ്ത് തരുന്നില്ല. നിങ്ങൾക്ക് ഈ 1,00,000 രൂപയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പേഴ്സൻറ്റേജ് പോലും എനിക്ക് തരേണ്ട ആവശ്യവുമില്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് എനിക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് കുറച്ച് ക്വാളിറ്റിയുള്ള മെമ്പേഴ്സിന് വരും. അതുപോലെ നിങ്ങൾ എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കമ്മീഷനായിട്ട് പിടിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് അവരെനിക്ക് തരും. ഇതാണിതിൽ നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമുള്ളവർക്ക് അത് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല നല്ല സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്തി നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് വിശ്വസിച്ചതുകൊണ്ട് കൂടിയാണ് ഞാനിത് ഒരു ഓപ്പൺ ഓഫറായിട്ട് നിങ്ങളെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ്, ഇതിൻ്റെ കോളുകൾ ഞാൻ എവിടെയാണ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ കോളുകൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അന്ന് ഈവനിങ് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവാനായിട്ട് ഞാൻ 2 കണ്ടീഷൻസാണ് വെച്ചിട്ടുള്ളത്. ഒന്നുകിൽ എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി മാത്രമായിട്ട് ട്രേഡ് ചെയ്യുക. അതിനുവേണ്ട അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് താഴെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതുവഴി ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓപ്പൺ ചെയ്ത് തരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞിരുന്നതാണ്. പിന്നെ ഒരു മെത്തേഡ്, നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലൈവായിട്ടുള്ള ട്രേഡിംഗ് ക്ലാസ്സസ് ഉണ്ട്. അതായത് 10 വർക്കിംഗ് ഡേയ്സ് ഡെയിലി ഈവനിങ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രീ റെക്കോർഡഡ് വീഡിയോസ് വഴിയും കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മെത്തേഡിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രോജക്റ്റ് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ കൊടുക്കുന്ന ഒരു കോഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് ഫ്യൂച്ചറിൽ കൂടി എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നവരെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എന്നെ വാട്സാപ്പ് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈവ് ക്ലാസ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ 20-ാം തീയതിയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാച്ചിൽ നമ്മളൊരു 15 പേരിൽ കൂടുതൽ എടുക്കത്തില്ല. ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് തോന്നുന്ന ഒരു 8-9 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതിയാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലൈവിന് നിങ്ങൾക്ക് പണിക്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യുക. കാരണം ഈ പ്രീ റെക്കോർഡ് വീഡിയോസും കോഴ്സും കണ്ടു കഴിഞ്ഞ ശേഷം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് എനിക്കുള്ള മെച്ചമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്രോജക്റ്റിൻ്റെ ജസ്റ്റ് ഒരു പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ 10K നമുക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ ആയതെന്ന് ഞാൻ പറയാം. ഓക്കെ, ഈ 10,000 രൂപ വെച്ച് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിനകത്ത് അന്ന് ഒരു സ്റ്റോക്കിൽ മുഴുവൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങൾ, ഒന്നാമത്തത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റും ആ പ്രോഫിറ്റിൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് ബ്രോക്കറേജ് ആയിട്ട് മദർ ചാർജസ് ആയിട്ട് പോകും. ഓക്കെ, സെക്കൻഡ് വൺ, ഏതെങ്കിലും സ്റ്റോക്കുകൾ അത് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി താഴേക്ക് പോയ ശേഷം എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചില സ്റ്റോക്കിൽ എനിക്ക് തോന്നുന്നു 7%, 8% ഒക്കെ ലോസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ന്യൂനതയായിരുന്നു. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്റ്റോക്കിൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റിൽ അടുത്ത സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റോക്കിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റും മന്ത്ലി ചിലപ്പോൾ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മളന്ന് 20% മന്ത്ലി പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു എയിമാണ് വെച്ചിരുന്നത്. ഓക്കെ, അത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് തന്നെയാണ്. നമുക്ക്
ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5% ടു 10% നമുക്ക് ഈസി ആയിട്ട് എല്ലാ മാസവും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്വിംഗ് ട്രേഡിംഗ് മാത്രമാണ് ചെയ്യുന്നുള്ളൂ, വേറെ ഇൻട്രാഡേ ഓപ്ഷൻ ഫ്യൂച്ചർ ഒന്നും ഇല്ല, സ്വിംഗ് ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ. സ്വിംഗ് ട്രേഡിംഗ് വഴി നമുക്കൊരു മന്ത്ലി 5 to 10% ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അതെല്ലാമാണ് നമ്മൾ മെച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ഈ 1 lakh നമ്മൾ 4 stock ആയിരിക്കും എടുക്കുക. 25,000 വെച്ചിട്ട് 4 stock ആയിരിക്കും നമ്മൾ സെയിം ടൈം ഹോൾഡ് ചെയ്യുക. പിന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. പിന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ പിടിക്കത്തുള്ളൂ, വേറെ ഒരു സ്റ്റോക്കുകളും എടുക്കത്തില്ല. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുള്ളത് അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകളായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ആ സ്റ്റോക്കുകൾ മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. പിന്നെ മോഡലായതിൻ്റെ കാര്യം, നമുക്ക് ഈ പ്രോജക്റ്റിൽ നമ്മൾ മന്ത്ലി 5 to 10% റിട്ടേൺസ് വരെയാണ് എയിം ചെയ്യുന്നത്. നമ്മുടെ മാക്സിമം ടാർഗറ്റ് 10%, മിനിമം ടാർഗറ്റ് 5% ആണ്. പിന്നെ ഓരോ സ്റ്റോക്കിലും നമ്മൾ 6% പ്രോഫിറ്റ് ആണ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം 1% നമ്മുടെ ബ്രോക്കറേജും ടാക്സും സെബി ചാർജും അതെല്ലാം കൂടി പോയിരുന്നാലും നമുക്കൊരു 5% ഒരു സ്റ്റോക്കിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിലൊരു 6% പ്രോഫിറ്റ്, 2% സ്റ്റോപ്പ് ലോസ് എന്ന നിലയിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാനൊരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ലൈഡിൽ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഗുണകരമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഷെയർ ചെയ്ത് അവരെ കൂടി ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ഷെയർ മാർക്കറ്റിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നതോളും മാർക്കറ്റ് വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുകൂടി തന്നെ നമ്മുടെ ഗെയിനും വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് മാർക്കറ്റിലേക്ക് വരുന്നത് നമുക്കൊരിക്കലും നെഗറ്റീവ് അല്ല, നമുക്കത് പ്ലസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് ദ ബിഗ് ഡ്രീം എന്നാണ്. പ്രോജക്റ്റ് 10 lakh സ്റ്റാർട്ട് ചെയ്യുന്നത് 1 October മുതലായിരിക്കും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 1 month അടുത്ത് തന്നെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം കിട്ടും. അതുകൊണ്ടാണ് 1 October എന്ന് പറയുന്ന ഒരു ലോങ് ഡേറ്റിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പോൾ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യാനും പുതിയ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ ഈ സമയം കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ഈ പറയുന്ന പോലെ തന്നെ 1st ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ ബുക്കിങ്ങിൽ 1 lakh എമൗണ്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ 2 stage പല സ്റ്റേജുകളായിട്ടായിരിക്കും ഈ പ്രോജക്റ്റ് പോകുന്നത്. അതിൽ ആദ്യത്തെ 2 stage ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 stage മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺസെൻട്രേഷനും. stage 1 നമ്മൾ പറയുന്നത് 1 lakh rupees വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് മാറ്റി വയ്ക്കുക. ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ വേറെ സ്റ്റോക്കുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒരു പരിപാടിയും ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് ഈ പ്രോജക്റ്റിൽ കർശനമായിട്ടും ബ്രോക്കേഴ്സ് തരുന്ന ലിവറേജ് അല്ലെങ്കിൽ മാർജിൻ ഫണ്ട് ഒന്നും ഉപയോഗിക്കത്തില്ല. നമ്മുടെ കയ്യിലുള്ള ഈ ഒറിജിനൽ എമൗണ്ടായ 1 lakh മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സ്വിംഗ് ട്രേഡിംഗ് മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഇൻട്രാഡേ ഓപ്ഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. കാരണം സ്വിംഗ് ട്രേഡിംഗ് അത്യാവശ്യം സേഫാണ്, നമുക്ക് പ്രോഫിറ്റ്ഫുൾ ആയിട്ട് തന്നെ നിൽക്കാനായിട്ടും സാധിക്കും. പിന്നെ 25,000 4 stock ആയിരിക്കും നമ്മൾ ഒരേ സമയം ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതും എഫ് ആൻഡ് ഓയിലുള്ള സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഒരു സ്റ്റോക്കിൽ 6% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം 1% നമ്മുടെ ബ്രോക്കറേജ് ടാക്സി എക്സ്ചേഞ്ച് ചാർജ് എല്ലാം ആയിട്ട് പോയാലും നമുക്ക് 5% നെറ്റ് പ്രോഫിറ്റ് കിട്ടണം. നമ്മുടെ ലക്ഷ്യം ഒരു മാസം 8 stock പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 8 stock നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസം 10% ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, ഇത് വളരെ നല്ലൊരു റേഷ്യൂ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ജനറലി ഒരു 5 to 10% ഒക്കെയാണ് നമുക്കൊരു മാസം ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഇനിയുള്ള കാൽക്കുലേഷനും കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 5% മന്ത്ലി റിട്ടേൺ വെച്ചിട്ടായിരിക്കും. അതായത് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5% നമുക്ക് മന്ത്ലി കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി stage 1B എന്ന് പറയും, 1E തന്നെ ഉള്ളതാണ്. ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 stock എന്നുള്ളത് ഒരിക്കലും 5 stock ആക്കത്തില്ല. ഓക്കെ, 5 stock ആക്കുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ 5 stock ആക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൽ 25% പ്രോഫിറ്റ് ആയാൽ മാത്രമേ നമ്മൾ സ്റ്റോക്കിൻ്റെ എണ്ണം 5 ആക്കത്തുള്ളൂ. അതായത് അപ്പോൾ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യും? 25,000 കൂടി 5th stock ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ 5 stock വെച്ചിട്ട് 125,000 ആകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു 5% കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5th മാസം നമുക്ക് 5th stock ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു 25% ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 4 മാസം ഉണ്ടല്ലോ, അപ്പോൾ ഈ 4 മാസം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 5% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 5,000 രൂപ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അന്നേരം സപ്പോർട്ടിലുള്ള ഫണ്ടമെൻ്റലി കൊള്ളാവുന്ന മേ ബി എൻഎസ്സിയിലുള്ള നമ്മുടെ പിഡിലേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനകത്തേക്ക് ആ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ കിട്ടുന്ന പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റോക്കിൽ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അഞ്ചാമത്തെ മാസം ആകുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി, അഞ്ചാമത്തെ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാകും അല്ലേ. ഇവിടെ 4 മാസം കൊണ്ട് നമ്മൾ ഈ എമൗണ്ട് ഇട്ടിട്ടിട്ട് ആഡ് ചെയ്ത് വരുന്ന സ്റ്റോക്ക് തന്നെയായിരിക്കും നമ്മുടെ അഞ്ചാമത്തെ സ്റ്റോക്ക്. ഇതിലൊരു പക്ഷേ നമുക്ക് 10% കൂടുതൽ റിട്ടേൺസ് ബുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം 4 മാസമുണ്ട്, 4 മാസം കൊണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്ക് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ 10% എന്നുള്ള ഒരു 25-20% വരെയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചേക്കും. എനിവേ നമ്മളതിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ 5% തന്നെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി സ്റ്റേജ് വണ്ണിൻ്റെ അവസാനത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം കൊണ്ട് 72.5% റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എൻ്റെ ചാർട്ട് ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ചാർട്ട്, ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ചാർട്ടാണ്. മേ ബി കാൽക്കുലേഷനിലൊക്കെ ചിലപ്പോൾ എറർ കണ്ടേക്കാം, ഫുള്ളായിട്ട് കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കൂട്ടലും കുറയ്ക്കലിലൊക്കെ ചിലപ്പോൾ എറർ കണ്ടേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതിനകത്ത് നമ്മുടെ പ്ലാൻ ഇതാണ്, 4 മാസം, 5-ാമത്തെ മാസം ആണ് നമുക്ക് 25,000 രൂപ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 5 മാസം നമ്മുടെ ക്യാപിറ്റൽ എന്തായിരിക്കും, 10,000 തന്നെയായിരിക്കും. ഇവിടെ ഓരോ മാസവും വരുന്ന ഈ 5,000 നമ്മൾ എന്ത് ചെയ്യും, പിഡിലേറ്റോ അല്ലെങ്കിൽ ബാറ്റ ഇന്ത്യ ഒക്കെ പോലത്തെ നല്ലൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ 5-ാമത്തെ മാസം 25,000 ആകും, ഇതിൻ്റെ പ്രോഫിറ്റും നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. എന്നിട്ട് ഇവിടെ 6-ാം മാസം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോക്കിൻ്റെ എണ്ണം കൂട്ടി അല്ലേ, 5 സ്റ്റോക്കാക്കും ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 25,000 രൂപ നമുക്ക് തികച്ച് കിട്ടുന്നു, അന്നേരം നമ്മൾ സ്റ്റോക്കിൻ്റെ എമൗണ്ട് വീണ്ടും കൂട്ടും. ഇങ്ങനെ 5% എടുത്തു പോയാൽ തന്നെ ഒരു വർഷം നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,72,500 രൂപയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് 72.5% റിട്ടേൺ. ഏകദേശം 16 മാസം കൊണ്ട് നമുക്ക് 100% റിട്ടേൺ നേടാൻ സാധിക്കും. ഈ 100% റിട്ടേണിലാണ് നമ്മുടെ സ്റ്റേജ് 1 കംപ്ലീറ്റ് ആവുന്നതും സ്റ്റേജ് 2 സ്റ്റാർട്ട് ചെയ്യുന്നതും. സ്റ്റേജ് 2 നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2-ാമത്തെ കൊല്ലം കഴിയുമ്പോഴത്തേക്കും, അതായത് 24-ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും 200% റിട്ടേൺ എടുക്കുക എന്നുള്ളതാണ്. അതായത് 199%. ഓക്കെ, അതായത് ഏകദേശം 300,000 രൂപയുടെ അടുത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നേടാൻ സാധിക്കുന്നത് തന്നെയാണ് വിശ്വാസം. കാരണം മന്ത്ലി 5% വളരെ ഈസിയാണെന്ന് തന്നെയാണ് ഞാൻ ഇതുവരെ ട്രേഡ് ചെയ്ത സാഹചര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്, ഇന്ന് കാശിട്ടാൽ നാളെ തന്നെ ലാഭം കിട്ടുന്ന പരിപാടിയല്ല. നല്ല ക്ഷമ വേണം, നല്ല പേഷ്യൻസ് വേണം, അങ്ങനെയുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാൻ എന്താ വേണ്ടത് ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ടെലഗ്രാം ചാനൽ ഓപ്പൺ ആണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ഞാൻ ന്യൂസസും ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതിന് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് പേര് മാറ്റി ഇപ്പോൾ ഏഞ്ചൽ 1 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽ 1 എൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുവേണ്ടി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. രണ്ടാമത് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന മറ്റു 2 കോഴ്സുകൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഫണ്ടമെൻറ്റൽസിൻ്റെയും ടെക്നിക്കൽ അനാലിസിൻ്റെയും ബേസിക്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു കോഴ്സുണ്ട്. 5 വീഡിയോ മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ ലൈൻ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് പുതുതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നെക്സ്റ്റ് ബാച്ച് സെപ്റ്റംബർ 20-ാം തീയതിയാണ്. ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യാം. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത കുറവാണ്, വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള എനർജി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.